എക്സാമിനോ ഫാമിലി. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 520 മാർക്ക് വാങ്ങി, അതായത് ഒരു മാർക്ക് പോലും മിസ് ചെയ്യാതെ പ്ലസ് വണ്ണിലെ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച നമ്മുടെ ജഗൻ ആണ് കൂടെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനായിട്ട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കും, ജഗൻ എങ്ങനെയായിരിക്കും ഇത്രയും മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരിക്കുക, എങ്ങനെയായിരിക്കും നമുക്ക് നമ്മൾക്കും വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ മാർക്കൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ടോ, അതിനെന്ത് സീക്രട്ട് ടിപ്പുകളായിരിക്കും നമ്മുടെ ജഗൻ ഫോളോ ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചോദിച്ചറിയാം നമ്മുടെ ജഗൻ്റെ അടുത്തേക്ക്. അപ്പൊ ജഗൻ, ഈ ഒരു റിസൾട്ട് അറിഞ്ഞ സമയത്ത് എന്തായിരുന്നു മോലെ അന്നത്തെ ആ ഒരു ഫീലിങ്സ്? എപ്പോഴായിരുന്നു? വീട്ടിലിരിക്കുമ്പോഴായിരുന്നോ റിസൾട്ട് ഒക്കെ അറിഞ്ഞത്? അച്ഛനും അമ്മയൊക്കെ കൂടെ തന്നെ ഉണ്ടായിരുന്നോ? അമ്മ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണോ അച്ഛനൊക്കെ അറിയുന്നത്? ഓക്കെ. അപ്പൊ ആ നേരത്തെ എങ്ങനെയായിരുന്നു, അച്ഛനും അമ്മയൊക്കെ എങ്ങനെയായിരുന്നു ആ നേരത്തെ? ഓക്കെ. എക്സ്പെക്ട് ചെയ്തിരുന്നോ ഈ 520 മാർക്കിന് ഫുൾ മാർക്ക് എങ്ങനെ വാങ്ങാനായിട്ട്? എങ്ങനെയായിരുന്നു നമ്മുടെ എക്സാമിന്റെ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറുന്നത്? നമ്മുടെ എക്സാമിന് യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പ്ലസ് വണ്ണില് ലാസ്റ്റ് എത്തിയപ്പോ കുറച്ച് ഇച്ചിരി ടെൻഷൻ ആയോ, അതായത് കൊറേ പെൻഡിങ് ആയിട്ട് കൊറേ ചാപ്റ്റേഴ്സ് എടുക്കുന്നു, അങ്ങനെ ജോയിൻ ചെയ്ത മോനെ എങ്ങനെയാ ഹെൽപ്പ് ചെയ്തത് ആ ഒരു ലാസ്റ്റ് മിനിറ്റില്? ക്ലാസ് തന്നെയാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരുന്നു. ഓക്കെ ഓക്കെ. പിന്നെ ഇതുപോലെ ഇപ്പൊ നമ്മുടെ മാരത്തോൺ ലൈവുകളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ ക്ലാസ്സസ് ഒറ്റയടിക്ക് കുറേ നേരം നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സസുകളും ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ എങ്ങനെയാ മോനെ യൂസ്ഫുൾ ആയിരുന്നോ? മറ്റേ കൂടുതലും ബാച്ചിലെ ക്ലാസ്സസ് ഒക്കെ ആയിരുന്നു കൂടുതലും കാണാൻ, ബാച്ചിലുള്ള പി വൈക്യൂസ് ആയിരുന്നു അപ്പോ ക്ലാസ്സും ആയിരുന്നു കൂടുതലായിട്ട് തന്നത്. ആ അതിലെന്തായാലും കംപ്ലീറ്റ് എന്തായാലും ഫോളോ ചെയ്യാൻ പറ്റില്ല. എക്സാമിന്റെ തലേദിവസമൊക്കെ എങ്ങനെയായിരുന്നു? ടെൻഷനായിട്ടൊക്കെ കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് ആ സമയത്ത് ചെയ്യാല്ലേ. ഈ ഫുൾ മാർക്ക് വാങ്ങാന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ, അപ്പം അത് അങ്ങനെ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറ്റില്ല അതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടാണ് കുറെ പേർക്ക് കിട്ടാത്തത്, ട്രൈ ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ് കുറെ പേർക്ക് കിട്ടാതെ പോകുന്നത്. അപ്പൊ ജഗന് അത് ഇത് കിട്ടി, അപ്പൊ ഒരു നമ്മുടെ ഇപ്പൊ ജൂനിയേഴ്സിനൊക്കെ ഉണ്ടാവും, അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഇത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും, ഇത് കുറച്ചു പേർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണോ അതോ നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടുമോ എങ്ങനെയാന്നുള്ളത് ഒന്ന് പറയോ. നമുക്കിപ്പോ കൊറേ ഉണ്ടാവും, ഇപ്പൊ ബയോളജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ NCERT പഠിക്കണം, പിന്നെ അതിനുശേഷം മറ്റേ ക്ലാസ് കാണണം, PYQs കാണണം. അപ്പൊ അതെങ്ങനെയായിരുന്നു മോൻ ഒരു ഓർഡർ എങ്ങനെയായിരുന്നു മോൻ കീപ്പ് ചെയ്തിരുന്നത്? ക്ലാസ് കണ്ടിട്ട് പഠിച്ചിട്ട് PYQs നോക്കാം, അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പൊ ലാസ്റ്റ് സമയപ്പോ കുറച്ചും കൂടെ PYQs ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ. ഈ നമ്മൾ ഈ എക്സാമിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ കുറേ നേരം പഠിക്കാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ഇടയിൽ കോൺസെൻട്രേഷൻ ഒന്നും കുറേ സമയത്തേക്കൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ബ്രേക്ക് എടുത്തിട്ടൊക്കെയല്ലോ പഠിക്കുക. അപ്പോൾ ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ മുന്നേ ഹോബീസ് ഒക്കെ എന്തൊക്കെയാ? ഇങ്ങനെ ബ്രേക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ അല്ലെ വീട്ടിലിങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ജസ്റ്റ് വീട്ടിൽ സംസാരിക്കുക ഒക്കെ ഉണ്ടോ? എങ്ങനെ അല്ലേ, ഞാനും വിണ്ടാ പൂജ്യ കളിച്ച്. അപ്പൊ കുറച്ചൊരു മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ പഠിക്കായിരിക്കും അല്ലേ. ഓക്കെ. അപ്പൊ എങ്ങനെ നമുക്കിപ്പോ ഒരു പാരന്റ്സിനൊക്കെ ചിലപ്പോ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ, ഇത് ഫുൾ ക്ലാസ് തന്നെയാണോ കാണുന്നത്, അല്ലെങ്കിൽ വാട്സപ്പ് ഒക്കെ ഇടയിൽ വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുക, അതൊക്കെ അവ നല്ല കുട്ടിയാന്ന് അറിയാം. അവന് കുറച്ച് സമയത്ത് ഫ്രീ ആയിട്ടൊന്ന് ഇന്ന് കണ്ടാ മതി, ഇത്ര നല്ല പാരന്റ്സിനെ കിട്ടാൻ പ്രത്യാശപ്പെടാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മോനെ എക്സാമിന്റെ, ഇപ്പൊ നമ്മൾ സാധാരണ നോർമലി പഠിച്ചതുപോലെ നമുക്ക് എക്സാമിന്റെ സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് അത്യാവശ്യം കുറേ പെൻഡിങ് ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചെത്തിക്കാനായിട്ട് കുറേ ടോപ്പിക്സും കുറേ ചാപ്റ്റേഴ്സും ഉണ്ടായിരിക്കും, പിന്നെ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റിവിഷൻ നടത്തേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് മോൻ എങ്ങനെ എന്തെങ്കിലും ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടോ, അല്ലെങ്കിൽ മോൻ എങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് എക്സാം ടൈമിൽ?
ഏകദേശം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ പിന്നെ വെറുതെ പഠിച്ചിട്ട് പി വയ്ക്കും നോക്കുക. അത് ഇപ്പോ ബാച്ചിട്ട് പി വയ്ക്കുകയാണെങ്കിൽ ക്ലാസിന്റെ ഒരു ചാപ്റ്ററിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ട് കൊടുത്തിട്ട് അപ്പൊ അതിനെക്കാട്ടിൽ നല്ലതായിട്ട് തോന്നി മൊത്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെയാണ് കൂടുതലും. അപ്പൊ മോന് ഓൾറെഡി ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാല് പിന്നെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പി വൈ ക്യൂസിന്. പിന്നെ എങ്ങനെ ലേണിംഗ് വീഡിയോസ് നമ്മളിപ്പോ ഇതിലാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ ഒരൊറ്റ സ്ട്രെച്ചിനല്ലേ ഇപ്പൊ യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവുക. ഇതിപ്പോ മോനിപ്പോ ലേണിംഗ് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മോന് അത് ആക്ച്വലി കുറച്ചും കൂടെ യൂസ്ഫുൾ ആണോ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക് ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ടൈം ഇല്ലെങ്കിൽ യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ എനിക്ക് താല്പര്യം മറ്റേ ലെങ്ത് ആയിട്ടുള്ള ക്ലാസ്സാണ്. ഒറ്റയടിക്ക് ഇങ്ങനെ കുറെ നേരം പോകുന്ന ക്ലാസ്സസ് ആണ്. പിന്നെ മോനെ രാവിലെ പഠിക്കാനാണോ അല്ലെങ്കിൽ രാത്രി ഇന്ന് പഠിക്കാനാണോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാറുള്ളത്? പാരന്റ്സ് എങ്ങനെ ഫുള്ള് സപ്പോർട്ട് ആയിരുന്നു എക്സാമിന്റെ സമയത്ത്? ഇനി ഫുള്ള് ഇങ്ങനെ പഠിക്കാനായിട്ട് ഇങ്ങനെ രാത്രി പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോൻ ഇപ്പോഴാണെന്ന് വെച്ചാൽ പഠിക്കാനായിട്ട് അവര് ഫുൾ സപ്പോർട്ട്. അപ്പൊ മോന്റെ ഒരു റിസൾട്ടിൽ അവരുടെ റോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തായിരിക്കും പറയാ? നല്ല ട്രോളിങ്. അമ്മയായിരുന്നു ഫുൾ ടൈം മോന്റെ കൂടെ ഉള്ളത്. അമ്മയാണ് പഠിക്കാനായിട്ട് കൂടുതല് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ നമുക്ക് ആ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയോ ഭയങ്കര പഠിപ്പിയാണല്ലോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ മോനെ ഇങ്ങനെ ഹെൽപ്പ് ഒക്കെ ചെയ്യാറുണ്ടോ? അവർക്ക് ഇങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആണോ മോനിങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ എക്സാമിന്റെ സമയത്തൊക്കെ? പക്ഷെ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടോ ഉത്തരം പറയുന്നത്. നമ്മളെ ടീച്ചേഴ്സിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നമ്മളിവിടെ എക്സാമിനുള്ള ടീച്ചേഴ്സിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം, നല്ല ക്ലാസ് ആവാണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ ഒരു ഒരു വ്യത്യാസം നമ്മളെ ആ ഒരു ഇപ്പം മോൻ യൂട്യൂബ് കണ്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തു അപ്പൊ എന്തെങ്കിലും ഒരു ഒരു സ്പെഷ്യാലിറ്റി കണ്ടിട്ടുണ്ടാവല്ലോ. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. മോനെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താന്ന് ചോദിച്ചു ഞാൻ എന്തായാലും പറയാം. ഓക്കെ, ഇനി ഇത് പ്ലസ് വണ്ണും കൂടെ അല്ല പ്ലസ് ടു കൂടെ നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ നോക്കിയിട്ട് തീരുമാനിക്കാനാണ് പരിപാടി. ഓക്കെ അല്ല, എന്നാലും നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ എനിക്ക് ഇന്നാളായാ കൊള്ളാം തീരുമാനിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി പ്ലസ് വണ്ണിലേക്ക് വരുന്ന ജൂനിയേഴ്സ് ഉണ്ടാവില്ല, അപ്പൊ അവരിങ്ങനെ ഓ ചേട്ടന് ഇത്ര മാർക്കൊക്കെ കിട്ടിയെന്ന് വെച്ചിട്ടായിരിക്കും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും. അപ്പൊ അവർക്കൊരു എന്തെങ്കിലും ഒരു പീസ് ഓഫ് അഡ്വൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും മോന് കൊടുക്കാനുണ്ടോ? നന്നായിട്ട് ആദ്യം തിയറി പഠിക്കാം, പിന്നെ പി വൈക്കു നന്നായിട്ട് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. പി വൈക്കുവാണ് മെയിൻ നാട്. ഫുൾ 520 മാർക്കും അല്ല ഒരു മാർക്ക് പോലും മിസ്സാക്കി കാണുന്നിട്ടില്ല മോൻ. ഇത് ആക്ച്വലി വലിയൊരു എന്താ പറയാ അതാണ് അല്ല സത്യം പറഞ്ഞത്. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. ഞങ്ങൾക്കും ആക്ച്വലി ഭയങ്കര പ്രൗഡാണ്. ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഇത്രയും നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സാവാന്ന് പറഞ്ഞ് നമുക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ മുന്നിലിരുന്ന് നമുക്ക് മറ്റേ നമ്മൾ കാണുന്നില്ലല്ലോ അടുത്ത ചാറ്റിലും ഇതിലൊക്കെ അല്ലേ. അപ്പം അങ്ങനെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ നമുക്കും ഭയങ്കര പ്രൗഡാണ്. അപ്പം നെക്സ്റ്റ് ഇയറും ഇതേപോലെ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ട് വരാം. എന്തായാലും വരണം. ഓക്കെ, ഇതേപോലെ തന്നെ അന്നേരം ഇതിനേക്കാളും ഡബിൾ പവർ ആയിരിക്കണം കേട്ടോ. അന്നേരം ഇങ്ങനെ മനസ്സിൽ ആദ്യമേ ഇങ്ങനെ സെറ്റാക്കി വെച്ചോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനായിട്ട് വരും എന്നുള്ളതൊക്കെ മുന്നേ തന്നെ മൈൻഡിൽ സെറ്റാക്കി വെച്ചോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് കേൾക്കട്ടെ, ചുമ്മാ വെറുതെ വെറുതെ ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഫാസ്റ്റ് ആയിട്ട് റാപ്പിഡ് ഫയർ പോലെ കേട്ടോ. ഏറ്റവും ഭയങ്കര ഫണ്ണി ആയിട്ടാ ടീച്ചർ അലൻ സാർ. അലൻ സാറിന്റെ കോമഡികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഏറ്റവും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടോ? അലൻ സാറിന്റെ ഫാൻ ബോയ് ആണോ? ഓക്കെ, മോനെ ഇങ്ങനെ നമ്മുടെ കോഡ്സ് ഒക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഇങ്ങനെ ഇഷ്ടമാണോ? നമ്മളിപ്പോ ബയോളജിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറെ ടേംസ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ, അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഓരോരോ കോഡ്സ് ഒക്കെ വെച്ചിട്ട് പറഞ്ഞു തരൂലേ, അപ്പൊ അതൊക്കെ ഇങ്ങനെ ഇഷ്ടമാണോ? ഓക്കെ,
ഒറ്റയ്ക്ക് ആൻസർ തീർന്നു വന്നോണ്ടേ. ഏറ്റവും കൂടുതൽ ട്രിക്സ് പറഞ്ഞു തരുന്ന ടീച്ചർ ഇത് അടിപൊളി. അപ്പൊ ജഗൻ ഇതേപോലെ തന്നെ ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇനിയും ഇതേപോലെ ഒത്തിരി സ്റ്റുഡൻസിനും ഇപ്പൊ മോന്റെ ഓരോ വർത്താനം കേൾക്കുമ്പോഴും ഓരോ കുട്ടികൾക്ക് അവിടെ ഇൻസ്പിറേഷൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഇത് വലിയൊരു ഇൻസ്പിറേഷനാണ്, അവരെ കൊണ്ടും സാധിക്കും എന്നുള്ളൊരു ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മോന് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ ഇനിയും ലൈഫിൽ ഒത്തിരി സ്റ്റുഡൻസിന് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറാൻ സാധിക്കട്ടെ. ഇതേപോലെ തന്നെ പാരൻസ് ഇപ്പൊ അത്രയും പ്രൗഡായിട്ടാണ് ഇരിക്കുന്നത് മോനെ കൂടെ അല്ലെ, അത്രയും നല്ല മാർക്കൊക്കെ വാങ്ങി അവരത്രയും സന്തോഷത്തോടെ കൂടിയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. എല്ലാ പേരൻസിനുള്ള ഒരു ആഗ്രഹമാണ് മക്കളെ പേരിൽ. ഇപ്പൊ ഞങ്ങളെ വിളിക്കുന്ന എന്താ, ജഗന്റെ അച്ഛൻ ജഗന്റെ അമ്മ എന്നാണ്. അപ്പൊ അവരെ അത്രയും പ്രൗഡായിട്ടുള്ളൊരു ഇതിലാണ് അവരിവിടെ ഇരിക്കുന്നത്. അപ്പൊ അതേപോലെ നെക്സ്റ്റ് ഇയറും പറ്റട്ടെ, ഇതേപോലെ കാണാൻ പറ്റട്ടെ, ഫുൾ മാർക്കോട് കൂടി. അടുത്ത വർഷം എന്തായാലും ജഗൻ വരും, ഇതേപോലെ തന്നെ ഫുൾ മാർക്ക് വാങ്ങി അടിപൊളിയായിട്ടിരിക്കട്ടെ. ഫുൾ ഇനിയിപ്പോ പ്ലസ് ടു കൊണ്ട് നിൽക്കുന്നില്ല നമ്മുടെ ലൈഫ്, ഇനിയും മോന് ഇഷ്ടമുള്ള ആ സമയമൊക്കെയാകുമ്പോഴേക്കും മോനൊരു തീരുമാനമൊക്കെ വരും, എങ്ങനെയാണ് ഞാൻ എന്തായാലും എൻ്റെ ലക്ഷ്യം അല്ലെ ഞാൻ എന്താവണം എന്നുള്ളൊരു തോന്നലൊക്കെ ആ സമയത്ത് വരും. ഇപ്പം ആക്ച്വലി ജഗൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, ഞാൻ സമയമാവട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. അത് ആ സമയമാകുമ്പോൾ മോൻ തന്നെ നല്ല കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പൊ ഒന്നും കൂടെ കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു.